അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിലില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവരല്ലേ പാഷാണം ഷാജി. എന്നെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടിയടക്കി. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി എന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനതിൽ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ച രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം, ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞ് കിടക്കുന്നു. എന്തിന്? നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിൾ വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെയും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ശൂന്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ ഉണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരന്റെ ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരൊരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ടാ മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോ ഒരു സ്കിറ്റാണ്, അപ്പൊ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും
ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, രണ്ടഞ്ഞൂറാക്കി പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്നെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്ത് എന്നെ കാണുമ്പോ ഓടാത്, എന്തോട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങി പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടർ ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനൻ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. എനിക്കറിയാമോ എന്ത്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ച. രാവിലെ കണ്ട് വീണ് കിടക്കണം ഞാൻ, വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കൈയാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ നീ ഒന്നും മിണ്ടാണ്ടേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലം മുളിഞ്ഞു കിടക്കുന്നു. എന്തിന്? നീ ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വേണ്ടെന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവന്റെ ഫിഗറുള്ള ഒരുത്ത മണ്ണുണ്ടാ പുറകെ. പ്രാന്തൻ, അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ചൂര്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. ഡാടാ, എന്താ ആ ജോൺസൺ വന്നിട്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരനാ? ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്ത ജാടയാണ്. അവന് നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവന് തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയേ ഉള്ളൂ. അത്രയേ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാ. ഓക്കെ.
അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടറ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് ഏ എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങി പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴിതെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റയുള്ള ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടെ. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ചാ. രാവിലെ കണ്ട് വീണ് കിടക്കണം, ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലം മുളഞ്ഞു കിടക്കുന്നു. എങ്ങനെ? എന്റെ പുറകെ ആരും വരണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ, അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ ഉണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി, ഞാന് ജോൺസൺ, നീ രാജപ്പൻ, സൈക്കിളുടെ കാരണം. ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരും ഒരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പൊ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്. അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ.
അങ്ങനെ ആറ് വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറെ ഒന്നുമല്ല, എന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, രണ്ട 500 പാടറ. ദൈവമേ ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ല, ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്റെ പൊന്നു മോനെ വേണ്ടാട്ടാ വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്, എന്നിട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴിതെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റയുള്ള ഇടപാടും ഇല്ല. നീ ഒറ്റ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ, അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലു ഊരി വെച്ചിട്ട് ചാരുകസേരയുടെ കോലു ഊരി വെച്ചാ രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തേക്ക് ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു തോന്നി? ഞാൻ പറയാം ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ ബ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കി നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലമൊളിഞ്ഞു കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്ന പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വരണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ചൂര്യനിൽ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നിട്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരന്റെ മോൻ. ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരും ഒരു ഷെയർ അടിക്കൂലേ? ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പൊ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂല് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ. ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേര. ഓക്കെ. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ
വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ട് നിന്ന് ചെയ്യാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ചേ. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കിയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുണ്ട് ഏട്ടാ. പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രം. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്. ഉപാരി ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ, പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റ് തന്നെ കയറിയേ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം. ഇനി മുടിയിലാണ്, ഈ മുടിക്കാൻ നിങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമില്ല അമ്മയാണ്, ഒരു കൃത്രിമില്ല. നേരിട്ട് ചെയ്യാണ് ആയിട്ടില്ലേ, എല്ലാം നേരിട്ടില്ല അമ്മോ. കാളക്കൊമ്പ് പോലെ മുടി, കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാ. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടന് കയ്യടികള്. ഇനിതാ വലിയ സങ്കല്പം ഒന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങൾ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കോളെ. റെഡീഷ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയാ, ഒരു കൃത്രിമില്ല. നിങ്ങൾ ഈ ചാനലിൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക. നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവം ഞാൻ. അതെന്താ ഇത് കണ്ടെങ്ങൾ? ഇതാ ഇതെങ്ങളിതാ കൂപ്പക്കുറ്റിയിൽ പാവാ ഞാൻ ഒന്ന് കയ്യടിച്ചെങ്ങൾ. എന്തിനായിരിക്കും ഇനി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പ്യ ഒന്നടങ്ങട്ടെ. നിങ്ങൾ വലിയ ആളായ
ആയിട്ടില്ല. ആരടേ പട്ടച്ചോ? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ. ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി എം മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി എം മുർക്ക പറയൂ. ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാള് പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കനാ ഒരു മകന്, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ? പറയൂ. ഇഷ്ടം പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക് ഇതിങ്ങക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ ആ ചേട്ടൻ്റെ കയ്യിലൂടെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാന്ന് ചോദിച്ചത് എന്നോട് പറഞ്ഞ എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം പഴയകാല ശങ്കർ. ഏ പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കാണ്, ഒരു കൃത്രിമവും ഇല്ല. നോക്കുക ആയിട്ടില്ല. ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര, സുൽത്താന്റെ ചേലുകാര. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ട് ഇല്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ. ലൈവായിട്ട് ചെയ്യാന്ന് പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണില്ല നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിച്ചു. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലേ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്നു. അതെന്തിനാട്ടാ നിങ്ങൾ? ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കയ്യിൽ കൂടെ. പഴയ ലാലേട്ടെ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയ കാല ലാലേട്ടെ കളിച്ചങ്ങനെ മുടിക്കുങ്ങൾ കയ്യടിക്കാൻ കേട്ടോ പാവാ അല്ലേ, മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ. ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ് ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാരാ തട്ടുകുപ്പായ കാരാ തട്ടുകുപ്പായ കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം എങ്ങനെ മലരെ പറയും പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അതു മനമാകെ നിറഞ്ഞു. മോഹൻലാലിനോടാകല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേൾക്കാൻ ഓനെ കൊണ്ടുവരും. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ
ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാളത്തിനുമ്പോൾ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ലു പോലത്തെ മുടിയാണ്. പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റമില്ല. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരേ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ. കരളി കരളിന്റെ കരളി എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതേ നിന്നും കിണുങ്ങാതെ. ഇനിയുണ്ട്, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നോ, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ. പണ്ടത്തെ ചോക്ലേറ്റ് മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാ, മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു. പഴുത്തു ഏ എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ഈ ഷർട്ടിൻ്റെ ഒരു കയ്യേറ്റി ആയിരിക്കട്ടോ. അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ. നിലാവേമായുമോ കിനാവും നോവുമാ. ജയമാണ്ടെ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായിപ്പോ. അതുകൊണ്ട് ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ലേറ്റ് പോയി. ജയൻമാണ്ടെ അല്ലേ, ആ ജയേട്ടനൊരു കയ്യേടിക്ക് അല്ലേ. ജയൻ ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലേ ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ. നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു
ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനാ യോഗം അതിനടങ്ങാറാക്കി നോക്ക. ആയിട്ടില്ല ജയൻ അല്ലേ അങ്ങാടിയില്ല. അല്ലേ ജയനെന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയില്ല പേർ പാറി വരുന്ന ജയൻ. ഏ ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടിൽ പ്രതീക്ഷിക്കണം. മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം പാടിയത്. ഇനി അവിടെ നിന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു. താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ. ആ ഡയലോഗ് ഓർമ്മയില്ലേ, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമയാണ് അതൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് വെക്കല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനല്ല, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ട ഇല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ മറ്റ്. ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കയ്യടിച്ച, എല്ലാവരും ഒന്ന് കയ്യടിച്ച്. ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം എടുത്തു. ഇതെന്തൊരു പരീക്ഷണം, ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ എങ്ങും ആരുമില്ല. ഭാർഗവ പ്രഭാകരോ സോമശേഖരനോടാ ദാ വന്നു. നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ, നിൽക്കണം അവിടെ.
ചോദിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നാനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. എന്ത് കാര്യം, വേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട കണ്ട, എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഏ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളു. എലി പൊന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ. നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി. വേലക്കാരി? എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ. പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ. മക്കളെ, എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും മനി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന, നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളു. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന് അഞ്ചു വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഔ
രക്ഷപ്പെട്ടു. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. എല്ലാവർക്കും എന്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇന്ന് തോന്നത് എങ്ങനെയായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കാവാം. ഞാൻ ഇത്തരത്തിലേക്കില്ല എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് എനിക്ക് കാണാൻ തൈ മുഖം അതായി
ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ, മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, കുട്ടികൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നാടി മൂട്ടം തന്ന സ്വന്ത മുപ്പുസ്വനക്കൊന്ന് പോലീസുകാർ പൊത്തത്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ കെ ടി എസ് പഴമയിൽ. എന്റെ മുഖിലാണിവൻ, ഇവന്റെ മുഖിലാണ് അവൻ, അവന്റെ മുഖിലാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റിംഗ് കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ മോദിപ്പണ്ട് മാറ്റാം എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനിൽ അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചോണ്ടിരിക്കുകയാണല്ലേ. ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ്. എന്റെ ദൈവമേ, മുറ്റമടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ
അമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ലേ. എടാ, നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു. അങ്ങനെ എത്ര പേര് കയറി ഇറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, പേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്ന് ഇവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ചാ പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളു. എലി കുന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോണാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ. നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ. എന്ത് മക്കളെ, എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും മനി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന, നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന് അഞ്ച് വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഹലോ ഹലോ ഹലോ, പ്രിയമുള്ള സ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556-ാമത് പ്രൊഫഷണൽ നാടകം നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും. പെങ്ങാമാരും ില്ലല്ലോ ലാമ്പ്. ഇത് കാവിലമ്മേ, ഈ കാലമാടത്തെ കാത്തോണേ, കാലേ വരി നിലത്തടിക്കണേ, വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലേ വന്ന് കേറണേ, കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കറക്കിച്ചു തുപ്പണേ, ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിക്കണ നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ? ഷോ, ഒരു ഊട്ടം മറന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ, നാശങ്ങള്, വെറുതെ വിളിയേക്കാൻ നിക്കോ? ആ പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു, നാലുകെട്ടും എട്ടുകെട്ടും അംഗം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് ക്ഷയിച്ച് കവക്കെട്ടും നീർക്കെട്ടും മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്ക് അല്പം പൊട്ടിപ്പോയല്ലോ. ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം, കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക.
കഞ്ഞിവെള്ളം 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞ കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. അപ്പാ പ്രതീക്ഷയും പോയി. ഇന്നാ രാഘവന്റെ മോടെ കല്യാണമല്ലേ, അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്. വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി ഒരില ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ, നെൽക്കടി അവിടെ. എന്താ ഈ കലന്നലെ ചോറുമായേ ഈ പടി കയറാവൂ. ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി, ദേ ഉണ്ണിമ നാമജപത്തിനായി വരുന്ന സമയമായി, പറഞ്ഞു തീർന്നില്ല. ദേ ഉണ്ണിമ വരുന്നു. നീ ആരെയും തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഇങ്ങെടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങെടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്, ഇവൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി അങ്ങേ വീട്ടിലെ സുധാകരനും കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ട് വരണം. അതെന്തിനാ? ഉണ്ണിമ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ബാലാമണിയെ, ഇതാ കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്ക കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല.